ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാത്തിരിപ്പിനും വിരാമോട്ടുണ്ട്. മലയാള സിനിമാ പ്രേമികൾ ഏറെ കാര്യമായിട്ട് കാത്തിരിക്കുന്ന ഉഡൽ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒറ്റ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്ന ഉഡൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഒറ്റ റിലീസ് ഡേറ്റ് ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും ഒറ്റ അപ്ഡേറ്റ്സും ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക. ഉഡൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2022 റിലീസ് ചെയ്ത ചിത്രമാണ്. ചിത്രത്തിന്റെ ഒറ്റ റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിപ്പ് വിരാമോട്ടുണ്ട്. ഇപ്പോൾ ചിത്രം ഒറ്റിലോട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയെ കേന്ദ്ര കഥാപാത്രത്തിൽ നിന്നുള്ള ധ്യാൻ ശ്രീനിവാസൻ, അവിടെ നിന്ന് ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെയായിരുന്നു. മികച്ച ഒരു സൈക്കോ ത്രില്ലർ കഥ, ഒരു ത്രില്ലർ വാതിൽ ഉൾപ്പെടുന്ന ചിത്രമായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിത്രത്തിന് ഒറ്റിക്ക് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററിൽ കാണാത്തവർ തന്നെയാണ് ഒറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രമുഖരും. എന്തൊക്കെയാണത് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്, സൈന പ്ലേ ഈ സിനിമയുടെ ഒറ്റിറ്റി റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നതാണ്. ഈ വരുന്ന ജൂൺ മാസത്തിൽ തന്നെ ചിത്രം റിലീസ് ചെയ്യുന്നതാണ് പറയാൻ സാധിക്കുന്നത്. അതായത് ഈ വരുന്ന ജൂൺ മാസം 29-ാം തീയതി ആയിട്ട് സൈനാപ്പിൾ എന്ന് പറയുന്ന ഒറ്റിറ്റി പ്ലാറ്റ്ഫോമിൽ ഉടൻ എന്ന് പറയുന്ന മലയാള സിനിമ റിലീസ് ചെയ്യുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വരും ദിവസം തന്നെ സൈനാപ്പിളയുടെ ഭാഗത്ത് ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്ന പ്രതീക്ഷിക്കുക. എന്തൊക്കെയാണ് ജൂൺ മാസത്തിൽ തന്നെ ഈ സിനിമ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സൈനാപ്പിളയാണ് ചിത്രത്തിന്റെ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഉടൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒറ്റിറ്റി റിലീസിനായിട്ട് കാത്തിരിക്കുക? കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ?